നിന്നും ഒന്നിലും ഞങ്ങൾക്ക് നീതി കിട്ടിയിട്ടില്ല. അപ്പൊ അവരിൽ നിന്നും നീതി കിട്ടാത്തതിന് പ്രതിഷേധിച്ചുകൊണ്ട് കിട്ടുന്നതിന് വേണ്ടിയുമാണ് നാളെ സമരത്തിനിരിക്കുന്നത്. ഞാനൊരു ടോട്ടലായിട്ട് സർക്കാരിനെതിരെ എന്നല്ല, സർക്കാരിന്റെ മുന്നില് ഇത് വരണം അതിന് വേണ്ടിയിട്ടാണ്, അല്ലാതെ എതിരെ എന്നുള്ള ഒരു ഇതില്ല. സർക്കാർ ഇപ്പൊ അറിഞ്ഞ് ചെയ്യണം. കാരണം ഇപ്പൊ ഒരു സാധാരണക്കാരൻ ആദ്യം എന്തൊരു പ്രശ്നം വന്നാലും പോകുന്നത് പോലീസ് സ്റ്റേഷനിലേക്കാണ്. അവിടെ നിന്ന് തന്നെ ബേസിക് ആയിട്ടൊരു നീതി അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള ഒരു അന്വേഷണം, കുഞ്ഞിനെ, സ്വന്തം കുഞ്ഞിനെ തട്ടിക്കൊണ്ടുപോയി എവിടെയാണെന്ന് അറിയില്ല എന്ന് പറഞ്ഞ് ചെല്ലുന്നിട്ട് 6 മാസത്തോളം നിയമോപദേശത്തിന് വേണ്ടി കാത്തു നിന്നു എന്ന് പറയുമ്പോൾ അതിൽ ഒരുപാട് തെറ്റുകളുണ്ട്. അങ്ങനൊന്നും ചെയ്യരുത്. ഇപ്പോൾ ഇവർ പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ഏത് ഇപ്പോൾ പോലീസ് സ്റ്റേഷൻ, ഒരു പേരൂർക്കട പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഏത് കുഞ്ഞ് കാണാതായാലും 6 മാസം കഴിഞ്ഞിട്ട് ഇവർ അന്വേഷിക്കുള്ളൂ എന്നാണോ പറയുന്നത്? അപ്പോൾ അതൊന്നും ശരിയല്ല. അതിനെതിരെയൊക്കെ നടപടികൾ ഉണ്ടാവണം. കാരണം ഒരു സാധാരണക്കാരന് പോകുന്ന ആദ്യ സ്ഥലം പോലീസ് സ്റ്റേഷനാണ്. അവിടെ നിന്ന് നീതി കിട്ടണം. അതിനുശേഷം ഇപ്പം ഒരു വനിത, ഇപ്പം ശിശുക്ഷേമ സമിതി ആയാലും ശരി, ഒരു ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ആയാലും ശരി, അവരൊക്കെ എപ്പോഴും ശ്രമിക്കേണ്ടത് എത്ര ലേറ്റായിട്ടാണ് ബയോളജിക്കൽ പാരൻസ് കുഞ്ഞിനെ അന്വേഷിച്ച് വരുന്നതെങ്കിലും അവർക്ക് വേണ്ട മാക്സിമം സപ്പോർട്ടാണ് അവിടെ കൊടുക്കേണ്ടത്. അല്ലാതെ ഇപ്പം ഫിറ്റ് ഫോർ അഡോപ്ഷൻ എന്നൊരു സർട്ടിഫിക്കറ്റ് ഒരു കുഞ്ഞിന് ആയി എന്നത് കൊണ്ട് മാത്രം ബയോളജിക്കൽ പാരൻസിന് അവകാശം ഇല്ലാതാവുന്നില്ല. ജെനുവിൻ ആണ് അവരുടെ റീസൺ എങ്കിൽ എന്തുകൊണ്ട് അവർക്ക് കുഞ്ഞിനെ അപ്പോഴും കൊടുക്കുന്നില്ല? ഞാനങ്ങനെ പറയാൻ കാരണം, ഇപ്പോൾ അവിടെ ഉള്ള കുഞ്ഞിൻ്റെ ഡി എൻ എ ചെയ്ത് അത് മിസ്മാച്ച് ആയപ്പോൾ അത് റിസൾട്ട് അറിയാൻ വേണ്ടി ഞാൻ പോയിരുന്നു. CWC പോയപ്പോൾ അന്ന് അവിടെ അതിൻ്റെ ഒരു മെമ്പർ, ഒരു ബോർഡ് മെമ്പർ, ഒരു ലേഡി, ഒരു അഡ്വക്കേറ്റ് ലേഡിയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ പുള്ളിക്കാരോട് ഞാനിങ്ങനെ പറഞ്ഞു, അന്നേ നിങ്ങൾ ഹെൽപ്പ് ചെയ്തിരുന്നെങ്കിൽ ഇന്ന് എൻ്റെ കുഞ്ഞ് എൻ്റെ കൂടെ ഉണ്ടാവില്ലേ എന്ന് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ എന്നോട് ഇങ്ങോട്ട് പറയുന്ന ഉണ്ടാവില്ലായിരുന്നു. കാരണം എന്താണ്, അന്ന് നിങ്ങൾ വന്ന സമയത്തും കുഞ്ഞ് ഫിറ്റ് ഫോർ അഡോപ്ഷൻ എന്ന സർട്ടിഫിക്കറ്റ് ആയി കഴിഞ്ഞു കുഞ്ഞിന്. അപ്പം